നമ്മൾ ഒരുമിച്ച് പല തിരിമറികളും ഈ ഓഫീസിൽ നടത്തിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് കോടിക്കണക്കിന് രൂപയാ നമ്മൾ അടിച്ചു മാറ്റിയത്. എല്ലാം ഓർമ്മയുണ്ടല്ലോ? അറിയാം മാഡം, ഞാൻ ഇതുവരെ അത് ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ, ആ വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. അന്ന് തക്ക പ്രതിഫലം ഞാൻ നിനക്ക് തന്നതാ. ഇനിയുള്ള സഹായത്തിന് അതിന്റെ ഇരട്ടി പ്രതീക്ഷിക്കാം. ഇപ്പൊ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തൊന്നും മാഡം പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ സ്ഥാനം പോയെന്ന് കരുതി ഇനി നീ എന്നെ അനുസരിക്കില്ലെന്നാണോ? പറ. അയ്യോ, അതല്ല മാഡം പറഞ്ഞത്. ആ ശ്യാമ മാഡത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം, അവരുടെ അടുത്ത് ഒരടവും നടക്കില്ല. ശ്യാമ മാഡം, അവളുടെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം. പക്ഷേ നമ്മുടെ എല്ലാ അടവും നടക്കുന്ന ഒരാളിവിടെ ഉണ്ട്, ശ്യാമയേക്കാൾ ഉയർന്ന പൊസിഷനിലുള്ള ഒരാൾ. അത് പുതിയ MD ആദിത്യൻ സാറല്ലേ? ആളെ ഒരു അയ്യോപാവം കേസാ. ആളെ പറ്റിക്കാൻ എളുപ്പം. എങ്ങനെ അറിയാലോ? ആദ്യേട്ടന് ശരിക്ക് ഓഫീസ് വർക്കൊന്നും അറിയില്ല. എല്ലാം സഹായിക്കാന്ന് ഏറ്റുപിടിച്ചിട്ടുള്ളത് അഖിയ, പിന്നെ ശ്യാമി. ഈ സാഹചര്യം നമ്മൾ മുതലെടുക്കുന്നു. എങ്ങനെ? സന്ദർഭം കിട്ടിയ അഖിയെയും ആദിയേട്ടനെയും നമ്മൾ തെറ്റിക്കണം. അതിനുള്ള വഴികൾ നോക്കണം. അതിനൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പറയും മാഡം. ഞാൻ പറയുന്നത് അതേ രീതിയിൽ നീ അനുസരിച്ചാണ്. നീ നോക്കിക്കോ, ഒടുവില് ആദ്യേട്ടൻ അഖിയും ശ്യാമെന്ന് പറഞ്ഞ അപ്പൊ വെട്ടിക്കൊല്ലാൻ നിൽക്കും. അതിനുള്ള വഴിയാ ഇത്. മാഡത്തിന്റെ ഒരു ബുദ്ധി, മാഡം ഒരു സംഭവം തന്നെ. അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നന്നായി. Ha ha ha.